ഇങ്ങനത്തെ വള്ളങ്ങളെല്ലാം ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ വള്ളങ്ങളെല്ലാം ഉള്ളിൽ കിടക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നല്ല, നമ്മുടെ വാളക്കൂട്ടൻ, അതായത് തളയൻ എന്നൊക്കെ പറയുന്ന മീനാണ്. അപ്പോൾ ആ മീൻ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഉള്ളിലോട്ട് ഓടി കയറിയാണ്. അപ്പോൾ നമ്മൾ ചീലാവ് കരയിൽ നമുക്ക് കുറച്ച് കിട്ടി, അത് വിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്ന വഴിയാണ്. അപ്പോൾ വന്ന വഴിയിൽ നോക്കിയപ്പോഴേക്കും മീനുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. അത് കോള് വിളിച്ച്, അതായത് ഫോൺ വിളിച്ച് കുറച്ച് പേരൊക്കെ പറഞ്ഞ്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉള്ളിലോട്ട് കയറി. ഉള്ളിലോട്ട് വന്ന് നോക്കിയപ്പോഴേക്കും ആ കണ്ടില്ലേ എൻ്റെ മോനെ എത്രത്തോളം വള്ളങ്ങൾ കിടപ്പുണ്ടെന്ന് നോക്കിയേ. വെറും ചുറ്റും ഫുള്ള് വള്ളങ്ങൾ കൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇവരെ ഓരോ പാടം എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് വളയ്ക്കാൻ വേണ്ടിയിട്ട് പോയാണ്. നമ്മളെ കൂട്ടുവള്ളം എന്തോ പതുക്കെ ഓടി വരുന്നുണ്ട് പിറകെ. അപ്പോൾ ഏതായാലും നമുക്ക് വള്ളത്തിന് എന്താ ഈ വള്ളം തൊട്ടടുത്ത് കിടക്കുന്ന വള്ളത്തിൽ നമുക്ക് ചോദിച്ച് നോക്കാം മീൻ വല്ലതും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇവരുടെ വിശേഷം അറിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു പണിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ എഫേർട്ടും നമ്മൾ അതിലിടണം. അതുകൊണ്ട് നമ്മൾ അടുത്തൊരു വള്ളത്തിൽ വാളയെ വല്ല കിട്ടിയാ രണ്ടു കുട്ടിയെ. അപ്പോൾ രണ്ട് കുട്ടികളോളം വാള കിട്ടിയെന്നാണ് പറഞ്ഞത്. വാള എന്ന് പറഞ്ഞാൽ തളയും വലിയ മീനാണ്. അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടാണ് വന്നത്. നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ട് കുറച്ചുകൂടെ ഉള്ളിലോട്ട് കയറാം, എന്നിട്ട് ഉള്ളിൽ കയറ്റിട്ട് വാച്ച് വയ്ക്കാം, വേറെ ഒന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ ഏതായാലും വാളപിടുത്തത്തിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയതായിട്ടൊന്നും ഒരു വാള ചാടിയത് കണ്ടിട്ട് നമ്മൾ വലിക്കാൻ വേണ്ടിയിട്ട് പോയാണ്. മടിയോലി 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 കറക്കി മടിയോലി തൂക്കാതെ തന്നെ തൂക്കാതെ തന്നെ അതേനല്ലേ അരമാറുള്ള തട്ടി വയ്ക്കാൻ അപ്പോൾ ഏതായാലും നമ്മൾ തട്ടും മടി മൊത്തം അതിലോട്ട് വലിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ വലി കുറച്ചുകൂടെ വലി ഓക്കെ ഓക്കെ ദൈവത്തിനെ വിളിച്ചിട്ട് അങ്ങ് ഇറക്കി വെച്ചോ. കീയെന്ന് പറഞ്ഞുള്ള എഡിറ്റിങ് ഞാൻ പഠിച്ചില്ല. അതെന്താ അഴിച്ചു കളഞ്ഞേ ആരിക്കും അവൻ്റെ എന്ത് ഓക്കെ എന്താ ഓക്കെ. അങ്ങനെ നമ്മൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തട്ടുമണി നമ്മൾ വളച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ വള്ളം വളയ്ക്കുന്നത് ഇപ്പോൾ വാടയ്ക്കാണ് വളയ്ക്കുന്നത്. വാടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെക്ക് നിന്ന് വടക്കോട്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ചെറിയ എഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. പെട്രോൾ ഉണ്ട്. പെരം കെട്ടി കൊടുക്കാൻ അല്ലെ പെരം കെട്ടി കൊടുക്കാൻ ചെയ്യണോ ജോലി ചെയ്ത ചാടിയാണ് കടിച്ചെടുക്ക് വാള ചാടുന്നുണ്ട് എന്റെ പൊന്നു. അവിടെ മീൻ ചാടുന്നുണ്ടല്ലേ വാള ഈ
ചാടി കിടക്കും അതെല്ലാം അതിൽ. അങ്ങനെ ഞങ്ങളെ ചെക്കന്മാർ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ ഞാൻ ചരിഞ്ഞും പോലെ പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. വീഡിയോ അതേപോലെ ചരിഞ്ഞായിരിക്കും. ഏതായാലും നമ്മൾ ഈ ഈരമല ഫുള്ള് വലിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കാമാൽ വലിക്കാൻ തുടങ്ങി. ആ സമയം തൊട്ട് നമുക്ക് കാണാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും ലെങ്തി ആയിട്ട്. പാളച്ചളി വാലിയം പപ്സാണ് നമ്മുടെ എനർജി. മുന്നോട്ട് മുന്നോട്ട് പോയാണ് നമ്മളെ ഈരവലക്ക്. ഒന്നെങ്കിലും ഒന്നെങ്കിലും വരാതിരിക്കൂലേ. ഒന്നെങ്കിലും ചൂണ്ടയ്ക്ക് കുറെ പിടിച്ചല്ലേ. ഇങ്ങനെ ചൂണ്ടയ്ക്ക് പിടിക്കുന്ന ഞങ്ങൾ കണക്കെടുക്കുകയായിരുന്നു ജോലി. ഒരു കമ്പിയും ചൂണ്ട ഈ വള്ളത്തിലേ. വള്ളം ഓടി കൂട്ടത്തോടെ ചാറണം അവിടെ. ഒരു വള്ളം ചാടൂലേ ഇപ്പൊ. ജോബ് കണ്ട പിന്നെ മീൻ എന്നെയായിരിക്കും അത്. വള കടിക്കണ കടിക്കണ അപ്പോ അല്ല ഇതാ ഇവിടെ കടിക്കണ. ആ ഇവിടെ വന്ന് കടിക്കുന്നു. അത വല്ല വരെ കൊണ്ടു വലി തണവേ ഉണ്ട്. ഒരു സൈഡ് ഒതുക്കട് തട്ടിയിടി കൊടേണ്ടി. ഇതാണ് തണവ്. നീ ഇതിൽ കിടന്ന് നില വേണ്ടത് ആവശ്യമുണ്ട്. എന്തൊരു അഞ്ചാറ് കോടിക്ക് ഒരു പാട് എടുത്തു നോക്കാം. അപ്പോ ഈ കടല് മൊത്തം നോക്കിക്കഴിഞ്ഞിരുന്ന മീൻ നോക്കിയേ എന്റെ മോനെ വെറും മീനായിട്ട് വരുന്നു. ഓട്ടിന് കളിയാ ഒമ്പതട. ഓ ഓക്കെ അമ്മേ എന്തോ മൊത്തം ചാളേ അച്ചി കളയാ.
അപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് മീൻ. എന്റെ മോനെ ചെറിയ കൊഴിയാള ചെമ്പാനാണെന്ന് തോന്നുന്നു. ഇത് മൊത്തം മീനാണ്, ഈ കാണുന്ന ഫുള്ള് മീനാണ്. അതാണ് നമ്മള് വള്ളത്തിനകത്തൂടെ പോണ് മീന്. എവിടെ നിന്നൊക്കെ കയറി വരുന്നത്? അവളുടെ വള്ളത്തിൻ്റെ വലയ്ക്കകത്ത് കയറി പോകുന്നുണ്ട് മീന്. അപ്പൊ ഇത്രമാത്രം മീനുകൾ ഇറങ്ങി വരുന്നതാണ്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഇതുപോലെയുള്ള തളയന കിട്ടി കഴിഞ്ഞാൽ, ഈ തളയന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വിലയുള്ള ഒരു മീനാണ്. കണ്ടില്ലേ എന്റെ മോനെ ഇരിക്കണ ഇരിപ്പ് കണ്ട. ഈ സാധനമെല്ലാം നമ്മൾ പിടിക്കാൻ വേണ്ടിട്ട് വേണം. ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിമാൻഡാണ്, വിലയും കൂടുതലാണ്. ചത്താക്ക അടിക്കുന്ന മീൻ. എന്റെ പല്ല് നോക്കി, ഇത്രയും ഡേഞ്ചറസ് ചത്താലും കടിക്കുന്ന മീൻ. അപ്പോ അത് നമുക്ക് കുറച്ച് വാളയെല്ലാം വള്ളത്തിൽ മടിയെന്ന് വലിച്ചിട്ട് അതുപോലെ തന്നെ തോ മീൻ കൂട്ടം കയറി വരുന്നുണ്ട് നമ്മളെ മടിക്കകത്ത്. എന്റെ മോനെ എന്ത് മാത്രം മീനുകൾ കിടക്കണം നോക്കിയേ. ഒരു രക്ഷയില്ല ഏട്ടാ. ഇവിടെ മുട്ട ഓപ്ഷൻ ഡേ ക്രീം മഞ്ഞ് നീ എടുത്തിട്ട് മുട്ട ഓപ്ഷൻ അങ്ങനെ വെച്ചു. അപ്പോ നീ എന്താ അരു അരു എന്നാ? നമ്മള് കരയിൽ മീൻ വേടി നിൽക്കാൻ വേണ്ടി പോയ സമയത്ത് നമ്മള് പഞ്ഞും മുട്ട ഓപ്ഷൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും അതൊന്നും കഴിക്കാന്ന് വിചാരിച്ചു. അടിക്കാത്ത കിടക്കാനും ബാ ചാള ചാടിയ മീൻ കാണും. ചാളയാടും മത്തിച്ചാള മത്തി ചാടി തുടങ്ങി. മത്തിയുടെ കൂടെ കാണും ഒന്നു രണ്ട് കൂട്ടം വാള കിട്ടിയാലും മതിയല്ലേ. ഇതിന്റെ കൂടെ കണവായ ഉണ്ട്. ചാളത്തി സൈസ് ഉണ്ടാ? മീനത്തി സൈസ് ഉണ്ടാ? ചാടണം മീന്. ഇത് മതി. കൊഴിയാളക്ക് വില കിട്ടുമ്പോ ചാളക്ക് വില കിട്ടാതിരിക്കെ. വലിച്ചു കേട്ടളിയാ. മേപ്പാരോധിക്കട്ടോ, മേപ്പാരോധിക്കട്ടോ. നമ്മളെ സ്പീഡ് എത്രത്തോളം കാണിക്കാൻ പറ്റും അത്രത്തോളം കാണിക്കാം.
അമ്മാ പോണ്ട എല്ലാം പോയി അവരുള്ള മീൻ വലിയ നൂറി പിടിച്ചു അരവലോ ഏ മീന് കാണാല്ലേ ചെറിയ അറുപ്പാണപ്പാ ചെറിയ അറുപ്പാണ് ഒരു കൂടുതൽ കാണും അതല്ലേ പറഞ്ഞ കണവായിട്ട് കേറുന്നു അത് പൊക്കി അത് പൊക്കി അപ്പുറത്ത് അപ്പുറത്ത് അറിയില്ല ഞാൻ പോവാ കേറാല്ലേ ഇതാ പോണ അടി കൂടെ കണവ കൊറേ മീനെ പൊക്കാൻ പറ്റും അവിടെ മടി വിഴ അച്ഛാ നിങ്ങൾ വിഴ ആയ കുറച്ച് മീനാണോ ഉള്ളത് അത് നീ വെപ്പോളം കാണിച്ചാ കേറണേ നിന്നാളിയ ഞാൻ കേറാം ഒരാളവിടെ ചവിട്ടി പിടിച്ചിരുന്നു ഒരാളിവിടെ ഇളച്ചു കൊടുത്താൽ കാറ്റി കൊടുക്ക ഇല്ലാതെ വീട് നിങ്ങൾ പൊക്കി വിട് പൊക്കി വിട് ഇതിനാണ് ഇത്ര പാട് നമുക്ക് കുറഞ്ഞ മീനാ കേറി മീനാ പോണ് കറുപ്പ് പോണ് മീനേണ്ടേ അങ്ങനെ ഒരുപാട് മീനില്ലാത്തോണ്ട് നമ്മുടെ പയ്യന്മാരെല്ലാം തളർന്ന് ഇവിടെ കിടന്ന് എന്തിനാ യോമനെ കിടക്കണേ വന്നോണ്ട് ആ ഉറക്കം ഇപ്പൊ ഞാൻ കളയാം അപ്പോ കോഴിയറാട് സ്റ്റാറ്റസ് നീ എന്തൊരു സ്റ്റാറ്റസാ ഇട്ടോ നിന്റെ സ്റ്റാറ്റസ് ഞാൻ ഇപ്പൊ മാറ്റിത്തരാം അതെ അവിടെ മൊത്തം കരി കീറ ഉറക്കം അവൻ്റെ പട്ടാപകൽ വള്ളത്തി ഇതുപോലെ തന്നെ വല്ലപ്പോഴും കൂടെയൊക്കെ വെള്ളത്തിൽ തൂക്കിയിടണം ആ ജോബിനെ വെള്ളത്തിൽ തൂക്കിയിട്ട് അവൻ ഉറങ്ങി തൂങ്ങിയിരിക്കണ്ട അയ്യ പയ്യ എന്നാ ഇരിക്കണ ഇരിപ്പുണ്ട് വെല്ലാരുണ്ടെങ്കിൽ ഡെത്ത് എടുത്തോ ഇവന് ഹണി രണ്ടാമത്തെ പാട്ട് രണ്ടാമത്തല്ലേ അഞ്ചാമത്തെ പാടാണ് അല്ലയാ അഞ്ചാമത്തെ പ്രാവശ്യം നമ്മൾ വലിച്ചുകൊണ്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വലിക്കുന്നതും വിടുന്നതും കാണാൻ പറ്റിയില്ല കാര്യം ഗോപ്രയുടെ ചാർജും തീർന്നു പോരാത്തതിന് മീനും ഇല്ലായിരുന്നു അന്നതാണ് സത്യം അപ്പോൾ
അഞ്ചാമത്തെ പ്രാവശ്യം നമ്മൾ വലിച്ചു തുടങ്ങി. എല്ലാവരും അതുകൊണ്ട് തന്നെ മീനില്ലാത്തത് കൊണ്ട് തന്നെ ശോകത്ത് ഇരിക്കുകയാണ്. കാര്യം മറ്റു വള്ളങ്ങളെല്ലാം ഓടി കരയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളേതായാലും വലിച്ച് 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 പിന്നെ നമുക്ക് മടിക്കാത്ത പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. അങ്ങനെ നമ്മള് മീനൊന്നും കിടന്നില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. വലിച്ച സമയത്ത് തന്നെ നമ്മള് വലിച്ചെടുത്ത് വെച്ച് ഒരു അഞ്ചാറ് കിണറ് കിടന്നു, അതല്ലാതെ വേറെ ഒന്നും കിടന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വലിച്ച് ഫുള്ള് വച്ചിട്ട് നമ്മൾ കരയിലോട്ട് മാറി വളയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഏതായാലും കുറച്ചധികം മീനുകൾ കിട്ടിയിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു അഞ്ചൂട്ട മീനൂടെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ കരയിലോട്ട് കൊണ്ടുപോകാന്നുള്ള ഐഡിയയിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ അതിന് മുന്നേ മീനൊന്നും കിട്ടാതെയായി. മീനൊക്കെ ഫുള്ള് പണിഞ്ഞ് പോയി, ഇങ്ങോട്ടോ പോയി, അടിയിൽ പോയതാണോ മുകളിലോട്ട് പോയതാണോ ഒരു പിടിയില്ല. നല്ലപോലെ വെയിലിൻ്റെ കാഠിന്യം മൂലം നമ്മുടെ വിജയൻ അവിടെ ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മൾ അടുത്ത പാട് വലിച്ചുകൊണ്ട് പോയാണ്. നമ്മൾ വലിച്ച് 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 എവിടെ എപ്പോൾ എത്തുന്നതെന്നുള്ള ഒരു പിടിയില്ല. എന്ത് മീൻ കിടക്കൊന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ വലയുടെ അടുത്തോട്ട് എത്തട്ടെ. രണ്ട് മൂന്നെണ്ണം ചെറിയ വാളയുടെ അവിടെ ഒരു മുറി അവന്മാരിക്കല്ല. വലിയ വാള നമുക്ക് ചെറിയ വാള എന്തൊരു ബ്ലാങ്ക്. ഇല്ലേ ചൈന മോഡല്, ചൈന വാളേ, അത് ചൈന വാളേ. ആ ഒരു വാള തന്നെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ബിൽബട്ടങ്ങളെ വാ. ഇവ എന്തോത്തിന് ഇവിടെ വന്നായി. ഓ നമുക്ക് ഇപ്പൊ കിട്ടിയ വാള കണ്ട ഏതാണ്ട് ചൈന. നമ്മളിതിനെ ചൈന മോഡൽ അങ്ങനെയൊക്കെ പല പേരിട്ട് പറയും. എന്തെങ്കിലും ഇതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല. സംഭവം ഇത് ഒരു വാളയുടെ സാധാരണ വാള ഞാൻ എടുത്ത് കാണിച്ചു തരാം. വേണ്ടല്ലേ ഇതിൻ്റെ വാളയുടെ ഫേസ് കണ്ട. ഈ ഫേസ് ഇങ്ങനെ നീണ്ടിരിക്കുന്നത് ഇതിൻ്റെ കണ്ട. എങ്ങനെ ഇരിക്കണം നോക്കിയേ, രണ്ട് ഷേപ്പ് നോക്കിയാണ്. ഒരുമാതിരി വ്യത്യാസമില്ലേ, ചെറിയ ഒരിത് മാത്രമേ ഉള്ളൂ. ഈ ചുണ്ട് നീണ്ട് വരണം. നീണ്ട് വരുന്നത് വരയ്ക്കും ഇങ്ങനെ ചെറിയൊരു വാളയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് വാള രണ്ട് ടൈപ്പ് ഉണ്ട്. ചവള ഇത് ഇതേപോലെ തന്നെ വലുതും ഉണ്ട്, വലിയ വാളയും ഉണ്ട്. ഇതിൻ്റെ സെയിം സാധനം തന്നെ വലുതും ഉണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വാളയാണ് നമുക്ക് കൂടുതൽ വില കിട്ടുന്നത്. ഇതൊന്നും വില കിട്ടത്തില്ല ഈ വാളയ്ക്ക്. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള വാളയാണ് നമുക്കിപ്പോൾ കുറച്ച് കിടന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഇപ്പോഴത്തെ പണിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കരയിലോട്ട് പോവുകയാണ്. ഏതായാലും നമ്മൾ ഇപ്പം മീൻ എല്ലാവർക്കും കിട്ടുന്നില്ല, എല്ലാവർക്കും എന്നല്ല ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ ആർക്കും കിട്ടാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ ഓടി 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 കിടപ്പുണ്ട്. അപ്പോൾ നമ്മളും കരയിലോട്ട് ഓടിയാണ്. കരയിലോട്ട് എവിടെയെങ്കിലും കൊണ്ട് ചിലപ്പോൾ മറ്റേ വള്ളത്തിൽ മീൻ അത് വിൽക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലെന്ന് വേണ്ട, അതുകൊണ്ടാണ് കൂടെ കാണാത്തത് വള്ളം. അപ്പോൾ നമ്മൾ മൂന്നേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏതായാലും കുറച്ചുകൂടെ കരയിലോട്ട് മാറിയിട്ട് വല്ലോ വള്ളങ്ങൾക്ക് മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നോക്കിക്കഴിഞ്ഞ് ഇരുമ്പോൾ നമുക്ക് ഏതായാലും അവർക്ക് മീൻ കിട്ടുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളും അത് ആ വള്ളക്കാരെ വിളിച്ച് വിവരം അറിയിക്കും. അപ്പോൾ അവർ വന്ന് നമ്മൾ കൂടെ വല്ല വീണ്ടും വളയ്ക്കും. അപ്പോൾ അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യേണ്ട സമയമായി. അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂറോളം ഓടിക്കഴിഞ്ഞു കേട്ടോ ഗൈസ്. നമ്മൾ അരമണിക്കൂറോളം ഓടിയിട്ടും ഇതുവരെ നമ്മൾ കരയിലെത്തിയില്ല. അതാ വേണ്ടി കര കാണുന്നതേ ഉള്ളൂ. അപ്പോൾ കരയിൽ ഫുള്ള് കാർമേഘങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതായാലും കരയിലെത്തുമ്പോൾ ഒരു സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഒത്തിരി വെയിൽ നല്ലതുപോലെ, അതായത് മഴയ്ക്ക് ശേഷമുള്ള വെയിലല്ലേ,
ഇത്രയും നാളും തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ മഴയ്ക്ക് ശേഷമുള്ള വെയിലായതുകൊണ്ട് തന്നെ നല്ല ചൂട്. എന്താണെന്നറിയാൻ വയ്യ, ദേഹത്തൂടെ ആവി വിറക്കുന്ന പോലത്തെ ചൂട്. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ കരയിലോട്ടാണ് പോകുന്നത്. മീനുകൾ തീരെ കുറവാണ്. കിട്ടിയ വള്ളങ്ങൾക്ക് കിട്ടി ആ സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടിയതുണ്ടല്ലേ, നമുക്ക് ആ സ്പോട്ടിൽ തന്നെ കുറച്ച് ടൈം മീൻ കിട്ടി, അതിനുശേഷം മീൻ കിട്ടാതെയായി. അങ്ങനെയൊക്കെ അതുപോലെ മറ്റു വള്ളങ്ങൾക്കും സെയിം അവസ്ഥ തന്നെയാണ്. മീൻ കിട്ടിയവർക്ക് കിട്ടി, ഇല്ലാത്തവർക്ക് ഇല്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ട് നമ്മൾ ഏതായാലും ഇപ്പോൾ പണി നിർത്തി. ശനിയാഴ്ചയല്ലേ, ഇന്ന് നേരത്തെ ഏതായാലും പോകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ കരയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇനി അടുത്തുള്ള ഫിഷിംഗ് വീഡിയോ എങ്ങനെയാണുള്ളതായിരിക്കും എന്നൊന്നും ഒരു പിടിയില്ല. ചിലപ്പോൾ വല ഫിഷിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതേ തട്ടമടി ഫിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഏതായാലും നമ്മുടെ പണിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പിന്നെ അടുത്തൊരു ഫിഷിംഗ് വീഡിയോ, വെറൈറ്റി ഫിഷിംഗ് വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. മീൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി കിടുങ്കാച്ചി കിന്നങ്കാച്ചി വീഡിയോ കാണാം. ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.